നമസ്കാരം. നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടത് അണികളെയും നേതാക്കളെയുമല്ല, സേവകരെയാണ്, പാദസേവകരെ അല്ലേ? അവരുടെ രീതികൾ ഒക്കെ അതുതന്നെയാണ് കാണിക്കുന്നത്. അമ്മ, മകൻ, ഇനി മകൾ, ഇങ്ങനെയൊക്കെയാണ്. പണ്ട് അച്ഛനായിരുന്നു. അങ്ങനെ കുടുംബാധിപത്യത്തിൻ്റെ ഒരു കേദാരമായി നമ്മുടെ കോൺഗ്രസ് മാറി. ഇതുതന്നെയാണ് കോൺഗ്രസിൻ്റെ അധപതനത്തിനും ഇന്നത്തെ തകർച്ചയ്ക്കും കാരണം. ഉറപ്പാണ്, കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും. നമ്മുടെ രാഹുൽ ഗാന്ധി പറയുന്നത് നമ്മുടെ ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് വേറെ രാഷ്ട്രീയ ഉദ്ദേശങ്ങളുണ്ട്, പക്ഷേ കുടുംബാധിപത്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമാണ് എന്ന പരോക്ഷ സൂചന കൂടി രാഹുൽ ഗാന്ധി നൽകി. രാഹുൽ ഗാന്ധിക്ക് ഇനിയെങ്കിലും ഇത് മനസ്സിലായെങ്കിൽ കൊള്ളാം. എന്നാൽ കുടുംബാധിപത്യം വിട്ടുതരില്ല എന്ന ഒരവസ്ഥയിലേക്കാണ് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള സ്ഥിതിയും അവരുടെ പെരുമാറ്റവും അവർ നേതാക്കളെ പരിഗണിക്കുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഈ ജ്യോതിരാദിത്യ സിന്ധ്യ രാജിവെച്ച് പുറത്തു പോയപ്പോൾ അത് വലിയൊരു തിരിച്ചടിയായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണ്. മധ്യപ്രദേശിൽ ജ്യോതിരാദിത്യ സിന്ധ്യ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ മാധവ് റാവു സിന്ധ്യ, ഇവർക്കൊക്കെ ഒരുപാട്, ഇവരെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, യഥാർത്ഥ കോൺഗ്രസ്സുകാരായ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെ ഇദ്ദേഹത്തോടൊപ്പം പോകുന്നത് മധ്യപ്രദേശിൽ കോൺഗ്രസിന് ശക്തമായ തിരിച്ചടിയാണ്. ഇനിയിപ്പോൾ രാജസ്ഥാനിൽ നമ്മുടെ KC വേണുഗോപാലിനെ രാജ്യസഭാ MP ആക്കാനും ഒപ്പം സച്ചിൻ പൈലറ്റിനെ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആക്കാനൊക്കെ തീരുമാനിച്ചു. ഈ സച്ചിൻ പൈലറ്റിനെ ജനറൽ സെക്രട്ടറി ആക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഇനി സച്ചിൻ പൈലറ്റിലൂടെ പോയാൽ സത്യം പറഞ്ഞാൽ ആ ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസ് തീർന്നു, ഒന്നുമില്ല. ഇപ്പോൾ വളരെ കുറച്ചുണ്ട്. ഈ സച്ചിൻ പൈലറ്റ് കൂടി രാജസ്ഥാനിൽ കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്നാൽ, വേണ്ട, കോൺഗ്രസ് വിട്ടാൽ മതി, തീർന്നു കോൺഗ്രസ്. പിന്നെ കോൺഗ്രസ് ഇല്ല. പിന്നെ കേരളത്തിൽ കുറേ ഗ്രൂപ്പ് വെച്ച് അടികൂടുന്ന കുറേ കോൺഗ്രസ്സുകാർ മാത്രമേ കോൺഗ്രസ്സിന് കാണൂ. അത് രാഹുൽ ഗാന്ധിക്ക് നന്നായി അറിയാം, അല്ലെങ്കിൽ സോണിയാഗാന്ധിക്ക് അറിയാം. അതുകൊണ്ടിപ്പോൾ ഒരു തലോടൽ എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ സച്ചിൻ പൈലറ്റിനെ ജനറൽ സെക്രട്ടറിയാക്കാൻ തീരുമാനിച്ചത്, ചുമതലകൾ നൽകാൻ തീരുമാനിച്ചത്. ഈ കുടുംബാധിപത്യമല്ലേ ഈ പാർട്ടിയെ ഇത്രയും തകർത്തത്? ഇവരുടെ മുതുമുത്തശ്ശി മുതൽ ഇങ്ങോട്ട് ഒരു പാർട്ടിയിൽ തങ്ങളെ പാടുള്ളൂ, തങ്ങളുടെ ബന്ധുക്കളെ പാടുള്ളൂ, മക്കളെ പാടുള്ളൂ, മരുമക്കളെ പാടുള്ളൂ എന്നുള്ള വാശിയല്ലേ ഇത് തകർത്തെറിഞ്ഞത്? ഈ ജ്യോതിരാദിത്യ സിന്ധ്യ ഇതിനു മുൻപ് എത്രയോ പ്രാവശ്യം ശരത് പവാർ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു? ശരത് പവാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസിന് എത്ര ശക്തമായൊരു സംവിധാനം ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഇത് തന്നെ, ഈ കുടുംബാധിപത്യം തന്നെ ഇവിടെ ഇവരെ നയിക്കുന്നത്. മറ്റ് പാർട്ടികളിലേക്ക് നോക്കൂ, CPMയിലേക്കും BJPയിലേക്കും നോക്കൂ. അവിടെ ഏതെങ്കിലും സ്ഥിരമായി ഏതെങ്കിലും മകൻ, മകൻ്റെ മകൻ അല്ലെങ്കിൽ മകളുടെ മകൻ, ഇങ്ങനെ ആരെങ്കിലും അധ്യക്ഷന്മാരോ ചുമതലക്കാരോ ആയി വന്നിട്ടുണ്ടോ? ഈ BJPയിലെ അധ്യക്ഷന്മാർക്കും ആൾക്കാർക്കുമൊക്കെ അവർക്കും മക്കളും മരുമക്കളുമൊക്കെ ഉണ്ട്, പക്ഷേ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. CPMയിലുമുണ്ട്, അവർക്കും മക്കളുണ്ട്, വിവാഹം കഴിക്കാത്തവരുമുണ്ട്, പക്ഷേ അവർക്കും ആ ഒരു കുടുംബാധിപത്യത്തിൻ്റെ ആ കടിച്ചു പിടിച്ചിരിക്കുന്ന, ഞങ്ങൾക്ക് ഇത് തന്നെ വേണം, ഞങ്ങളെ കഴിഞ്ഞേ ഇവിടെ ഈ പാർട്ടിയിലാണുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംവിധാനം CPMനില്ല, മറ്റു പാർട്ടികൾക്കില്ല, CPIക്കില്ല, BJPക്കില്ല. കോൺഗ്രസ് ഈ ഹിന്ദി ഹൃദയഭൂമിയിൽ ഉൾപ്പെടെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. എന്നിട്ടും ഉള്ളിൽ പറയുന്നുണ്ട് കുടുംബാധിപത്യമാണ് തകർത്തത്, അതുകൊണ്ടാണ് ഒന്ന് മാറി നിന്നത്. പക്ഷെ മാറി നിന്നിട്ട് വർക്കിംഗ് പ്രസിഡന്റ് ആയത് അമ്മയാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി എവിടെയെന്ന് ഈ ഡൽഹി കലാപ സമയത്തൊക്കെ ഇദ്ദേഹത്തെ മഷിയിട്ട് നോക്കുകയായിരുന്നു കാണാൻ വേണ്ടി. എന്തായാലും വയനാടമ്പി വാതുറന്നിരിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യ രാഷ്ട്രീയ ഭാവി നോക്കിപ്പോയതാണ്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വേറെയായിരുന്നു. എത്രയോ കാലമായി ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസിൽ വന്നിട്ട് താങ്കൾക്കൊപ്പവും ഒക്കെ എത്ര ദീർഘകാലമായി പ്രവർത്തിക്കുന്നു. ജ്യോതിരാദിത്യ സിന്ധ്യയുടെ രാഷ്ട്രീയ ലക്ഷ്യം താങ്കൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ താങ്കളെ ആൾക്കാർ മണ്ടനെന്നും പപ്പു എന്നും ഒക്കെ വിളിക്കുന്നത് ചുമ്മാതല്ല. കൂടെ നിൽക്കുന്നയാൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയാനുള്ള ഒരു കോമൺ സെൻസ് പോലും താങ്കൾക്കില്ലേ ശ്രീ രാഹുൽ ഗാന്ധി MP? എന്തായാലും കോൺഗ്രസിന് ശക്തമായ തിരിച്ചടി മറ്റ് മേഖലകളിലേക്കും, രാജസ്ഥാനിലും മറ്റ് സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിലും ഉൾപ്പെടെ വരാനിരിക്കുകയാണ് എന്നതിൻ്റെ സൂചനകൾ പുറത്തു വരുന്നു. ഏതായാലും സച്ചിൻ പൈലറ്റിനെ ഒതുക്കി നിർത്തിയിട്ടുണ്ട്, എന്താകും എന്നറിയില്ല. കുടുംബാധിപത്യം മുമ്പോട്ട് കൊണ്ടുപോയാൽ നിങ്ങൾ തകരും, അല്ല തകർന്നു കഴിഞ്ഞു, തകർന്ന് തരിപ്പണമാകും, നാമാവിശേഷമാകും. മറ്റു പാർട്ടികൾ അങ്ങനെയല്ല. പിന്നെ വൈകിയെങ്കിലും നല്ല ബുദ്ധി ഉദിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ രാഹുൽ ഗാന്ധിക്കോ കൂട്ടർക്കോ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും. നിങ്ങളുടെ പാർട്ടി ഒരു അല്പം ശ്വാസത്തോടെയെങ്കിലും ഇന്ത്യയിൽ നിലനിൽക്കും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.